हाय एवरीवन, अस्सलाम वालेकुम। റീനോസ് ആക്ടിവിറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കുഞ്ഞു ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോസ് ഒക്കെ കാണാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. ചിക്കൻ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ റോൾ പോലെയല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടണം എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ നമുക്കതിന് വേണ്ടത് 2 വലിയ ഉള്ളി, കുറച്ച് അത്യാവശ്യം നല്ല വലിയ ഉള്ളി തന്നെ, അത് നല്ല ചെറുതായി കട്ട് ചെയ്തത്. 3 ക്യാരറ്റ്, ക്യാരറ്റും അതുപോലെ ചെറുതായി കട്ട് ചെയ്തത്. 150 ഗ്രാം ചിക്കന്, പെപ്പർ പൗഡർ, സോൾട്ട്, ചിക്കൻ മസാല ഒക്കെ നമ്മൾ ആവശ്യത്തിന് മതി. ചിക്കനും കുരുമുളക് പൊടിയും സോൾട്ടും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കണ്ട, ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ആയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ അതിക്ക് നമ്മൾ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് സ്റ്റെപ്പുള്ളൂ, കുറച്ച് സാധനങ്ങളൊന്നും ഉള്ളൂ, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ വലിയ ഉള്ളി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്യാരറ്റും ഇട്ട്, നമ്മൾ മറ്റേ പൗഡറൊക്കെ ഇട്ട് തന്നെ, ഞാൻ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ്, വീഡിയോൻ്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിച്ച് വെച്ച ചിക്കനും കൂടെ ഇടാം. നമ്മൾ വേവിച്ച ചിക്കന് പിച്ച വേണ്ടത്, മിക്സിയിലിട്ട് അടിക്കരുത്, ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന പരുവത്തിലാവണം. നമ്മൾ എല്ലാ പൊടികളും ഇട്ടു, ക്യാരറ്റും ഇട്ടു, ചിക്കനും ഇട്ടു, നല്ലപോലെ മിക്സാക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി, ഞാൻ നേരത്തെ മല്ലിയില മറന്നു പോയതായിരുന്നു, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്ററിന് ആവശ്യമുള്ളത് 1.5 കപ്പ് മൈദ, 1.5 കപ്പ് മൈദ. നമ്മൾ ബാറ്റർ പോലെ ശ്രദ്ധിക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാറ്റർ കട്ടി കൂടിയാലും പ്രശ്നമാണ്, കുറവായാലും പ്രശ്നമാണ്. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇടുക. ഒരു മുട്ട, പിന്നെ ഉപ്പ്, വെള്ളം 1 ഗ്ലാസ് വെള്ളം മതി. അത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ വേണമെങ്കിലും മിക്സ് ആക്കും ചെയ്യാം. ആ പരിപാടി നമ്മൾ ദോശമാവിൻ്റെയൊക്കെ കുറച്ച് കൂടെ ലൂസ്. ഇനി അതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ നല്ലപോലെ ദോശ പോലെ പരത്തിയെടുക്കുക. കട്ടി കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുക. നല്ല കട്ടി കുറവായാലും പൊട്ടിപ്പോവും. ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്യുന്ന ഇതാണ് കാണിച്ചു തരുന്നത്. കുറച്ച് മസാല ഇടുക, എന്നിട്ട് ഇതാ ഇതുപോലെ സെൻറ്ററിൽ വെക്കരുത് നമ്മളെ ബാറ്റ്, എന്താ മസാല, അത് ഒരു ഒരു ഭാഗത്ത് സൈഡിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കുകയാണ് വേണ്ടത്, അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവാം. കൈ വയ്യാത്തത് കാരണം ഉമ്മയാണ് ഹെൽപ്പ് ചെയ്യണത്. അതിനിതാ ഇതാ ഇതുപോലെ എല്ലാതും നമ്മൾ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് റസ് ക്രംസിൽ, ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാവും. എനിക്ക് ബ്രെഡ് ക്രംസ് ആണ് ഒന്നും കൂടെ നല്ലതായി തോന്നിയത്. പിന്നെ ഈ ബാറ്ററി നമ്മളെ ബാക്കി വന്ന ബാറ്ററിക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കുക. എന്നിട്ട് അതിൽ റോൾ മൂക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ ഡ്രസ് ക്രംസിലും ഡിപ്പ് ചെയ്യുക. അങ്ങനെ എല്ലാ ചിക്കൻ റോളും നമ്മൾ അതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക, സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര ഇങ്ങനെ മതി, ഇത്ര പാകമായാൽ മതി. ഇത് കണ്ട ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് റസ്ക് ക്രംബ് ആയതുകൊണ്ടാണ്. നമ്മുടെ ബ്രെഡ് ക്രംബ്സ് ആണെങ്കിൽ നല്ലപോലെ ഫിനിഷായി വരും. എല്ലാതും അതുപോലെ നമ്മൾ എടുക്കുക. നല്ല ടേസ്റ്റി ആയ ചിക്കൻ റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതാണ് നമ്മൾ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്.
थैंक यू ऑल, कीप सपोर्टिंग.